പൊന്നിൻ സെൽവൻ എന്ന സിനിമയിൽ അല്ലെങ്കിൽ കൽക്കി കൃഷ്ണമൂർത്തിയുടെ ഇതിഹാസമായ ചരിത്ര നോവലിലെ ഏറ്റവും സങ്കീർണമായ കഥാപാത്രമാരാണ് ദുരൂഹമായ വ്യക്തിത്വമാരാണ് ഉത്തരമൊന്നേയുള്ളൂ പഴുവേട്ടയ്യറുടെ ഇളയറാണി നന്ദിനി ദേവി അഥവാ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെന്ന കഥ തന്നെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്ന തന്റെ വശ്യസൗന്ദര്യം പടച്ചട്ടയാക്കി ഒരു കുലത്തെ മുടിക്കാനിറങ്ങിയ നന്ദിനി ദേവി ചിത്രത്തിലെ ഐശ്വര്യാറോയെ അവതരിപ്പിക്കുന്ന കഥാപാത്രം അത്രമേൽ ദുരൂഹമാണ് ശരിക്കും ആരാണവൾ തന്റെ അർത്ഥസഹോദരനായ ആദിത്യ കലികാലനെ വിക്രം കഥാപാത്രത്തെ പ്രണയിച്ചതിന്റെ പേരിൽ നാടുകടത്തപ്പെട്ട അബലയോ അതോ തന്റെ ജന്മരഹസ്യമറിയാതെ ഒരുവേള പിതാവിന്റെ തന്നെ ഭാര്യയായി തീർന്നവളോ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഗർഭം പേറിയവളോ അതുമല്ലെങ്കിൽ പൈത്തിയക്കാരൻ കരുന്തിരുമന്റെ മകളോ ദുരൂഹതകൾ നിറഞ്ഞ ഏറെ മാനങ്ങൾ നിറഞ്ഞ നന്ദിനി ദേവിയുടെ കഥ കേൾക്കാം യിൽ ജയറാം കഥാപാത്രം ആൾവാർ കടിയാൻ നമ്പി ആദ്യമായി ആ കഥ പറയുന്നു തന്റെ അച്ഛന് നന്ദവനം കാട്ടിൽ നിന്നും കിട്ടിയ അനാഥയായ പെൺപൈതൽ അവർ നന്ദിനി ദേവി എന്ന് പേര് നൽകി കടുത്ത വിഷ്ണുഭക്തരായിരുന്ന ചോള ചോളരാജവംശത്തിന്റെ ആശ്രിത കുടുംബത്തിലെ അംഗമായി അവൾ വളർന്നു വലിയ വിഷ്ണുഭക്തയായി തന്റെ വളർത്തുകുടുംബത്തിന്റെ ചിട്ടവട്ടങ്ങളിൽ മുഴുകി ജീവിച്ച അവൾ പക്ഷേ വളർച്ചയുടെ ഓരോ പടവിലും അതിസുന്ദരിയായി മാറിക്കൊണ്ടേയിരുന്നു ആ സൗന്ദര്യത്തിൽ അഥവാ നന്ദിനീ ദേവി എന്ന ആദ്യം പ്രണയം തോതിതാകട്ടെ ചോള സാമ്രാജ്യം അടക്കി വാണിരുന്ന മഹാരാജാവ് സുന്ദര ചോളന്റെ മൂത്ത മകൻ നാടിന്റെ അടുത്ത കിരീടാവകാശി ആദിത്യ കലികാല ചോളനാണ് അവർ തമ്മിൽ പ്രണയത്തിലായി ലോകത്ത് മറ്റെന്തിനും മേലെ അവളെ ഇഷ്ടപ്പെട്ടു പക്ഷേ കൊട്ടാരം ഈ രഹസ്യം വളരെ വേഗം അറിഞ്ഞു അഥവാ ആരാണ് നന്ദിനീ ദേവി എന്ന് ആദിത്യന്റെ പിതാവ് സുന്ദര ചോള മഹാരാജാവ് അവളെ കണ്ടമാത്രയിൽ തിരിച്ചറിഞ്ഞിരിക്കണം അവൾ തന്റെ തന്നെ മകളോ എന്ന് അദ്ദേഹം ശങ്കിച്ചുപോയതിൽ അതിശയോക്തിയില്ല രാജാവാകും മുൻപേ താൻ പ്രണയിച്ച തനിക്കെല്ലാമായിരുന്ന മിണ്ടാപെണ്ണ് ഊമറാണി എന്ന മന്ദാഗിനി ചിത്രത്തിൽ ഐശ്വര്യാറോയ് തന്നെ അവതരിപ്പിക്കുന്ന അതേ മന്ദാഗിനിയുടെ തനിപ്പകർപ്പായി പിറന്ന മകളാണ് നന്ദിനി ദേവി അങ്ങനെയെങ്കിൽ ആദിത്യനും നന്ദിനിയും വിവാഹിതരായാൽ സഹോദരങ്ങൾ തമ്മിലെ വിവാഹമാകും അത് പാടില്ല ശേഷം തീവ്ര അനുരാഗികളായ ആദിത്യകലികാലനും നന്ദിനിയും തമ്മിൽ അകലുന്നു അവൾ തന്നെ വിട്ട് പെട്ടെന്ന് എവിടെ പോയി മറിഞ്ഞെന്ന് അദ്ദേഹം അറിയുന്നതേയില്ല അന്നാണ് താൻ ജീവിതത്തിൽ ആദ്യമായി മരിച്ചു പോകുന്നതെന്ന് ആദിത്യൻ സുഹൃത്തിനോട് തീവ്ര വ്യഥയോടെ പറയുന്നുണ്ട് പിന്നീട് അവർ തമ്മിൽ കാണുന്നത് വല്ലാത്തൊരു ജീവിത മുഹൂർത്തത്തിലാണ് തമിഴ് വംശത്തിന്റെ പ്രബലരായ രണ്ട് വംശങ്ങൾ ചോളരും പാണ്ഡ്യരും ജന്മശത്രുക്കളായ പാണ്ഡ്യപാളയത്തിൽ വിജയം കൊയ്ത ശേഷം പാണ്ഡ്യരാജാവായ വീരപാണ്ഡ്യനെ തേടി ഇറങ്ങിയതാണ് ആദിത്യ കലികാലൻ അകലെ ഒറ്റപ്പെട്ട കുടിലിൽ തന്റെ ജന്മശത്രുവിനെ പിടികൂടാനെത്തിയ അദ്ദേഹം ശരിക്കും ആ കാഴ്ച കണ്ട് നടുക്കിപ്പോയി അവശനായ വീരപാണ്ഡ്യന്റെ അടുക്കലിരുന്ന് ശുശ്രൂഷിക്കുകയാണ് തന്റെ നിത്യപ്രണയിനി നന്ദിനി നീ എന്ന ചോദ്യത്തിന് ഇതൻ കാതലൻ അഥവാ തന്റെ പ്രണയമാണ് വീരപാണ്ഡ്യനെന്നും വെറുതെ വിടണമെന്നും നന്ദിനി കാലിൽ വീണ് കീഴുന്നു തങ്ങളുടെ ആ ജന്മശത്രുവിന്റെ പ്രണയിനിയോ നീയെന്ന ദേഷ്യത്തിലാണോ അതോ എന്നെ ഉപേക്ഷിച്ച് നീ പോയത് ഈ കിളവന്റെ ഭാര്യയാകാനോ എന്ന അമർഷത്തിലോ നന്ദിനിയുടെ വാക്കിന് ചെവി കൊടുക്കാതെ ഒറ്റവെട്ടിന് കലികാലൻ പാണ്ഡ്യരാജാവിന്റെ തലയറക്കുന്നു താൻ ഉള്ളിലടക്കിയ പ്രണയവും രോഷവും പകയും ആ ഒറ്റവെട്ടിൽ പ്രതിഫലിച്ചു താൻ രണ്ടാമത് മരിക്കുന്നത് ആ വേളയിലാണെന്ന് പറയുമ്പോൾ ആദിത്യ കലികാലൻ നിയന്ത്രണം വിട്ട് നിലവിളിക്കുന്നുണ്ട് ഉള്ളിൽ നൊമ്പരത്തിന്റെ കടലിരമ്പുന്ന വേളയിലും ആദിത്യ കലികാലൻ ആ യുദ്ധവിജയം സമ്മാനിച്ചത് വീരന്മാരിൽ വീരനെന്ന പദവിയും വീരപാണ്ഡ്യന്റെ എന്ന ബഹുമതിയും അടുത്ത കിരീടവകാശി എന്ന ഉറപ്പുമാണ് പക്ഷെ നന്ദിനിക്ക് നഷ്ടമായതോ തന്റെ ആദ്യ പ്രണയത്താൽ ഭർത്താവിന്റെ തലയെടുക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവൾ തൻ സ്വപ്നം കണ്ടിരുന്ന അധികാരം പാണ്ഡ്യറാണി പട്ടം എല്ലാം ഒരു വേളയിൽ ഇല്ലാതായവൾ അന്ന് നന്ദിനീ ദേവി എന്ന പ്രതികാരദാഹിയായ സ്ത്രീ ശപഥം ചെയ്തു ചോള സാമ്രാജ്യത്തിനെതിരെ ഇനി താൻ പടനയിക്കും അതിന് അവൾ ബാക്കിയുണ്ടായിരുന്ന പാണ്ഡ്യന്മാരുടെ അഥവാ പകകൊണ്ട മനുഷ്യരുടെ ഒരു ചെറിയ സംഘമുണ്ടാക്കി സ്വയം ചാവേറായി ചോള സാമ്രാജ്യത്തിനുള്ളിലേക്കെത്തി അതിനായവൾ തന്റെ സർപ്പസൗന്ദര്യം ആയുധമാക്കി ചോള സാമ്രാജ്യത്തിന്റെ കാവൽക്കാരനായ പ്രഭുകുടുംബം പഴുവേട്ടയ്യന്മാർ അതിൽ മൂത്ത പഴുവേട്ടയ്യരെ തന്റെ സൗന്ദര്യത്തിൽ മയക്കി അദ്ദേഹത്തിന്റെ ഭാര്യയായി ചക്രവർത്തി കഴിഞ്ഞാൽ ചോള സാമ്രാജ്യത്തിന്റെ അധികാരം കൈയടക്കിയിരുന്ന പഴുവേട്ടയ്യരുടെ ഇളയ റാണിയായി ആദിത്യകലികാലിനെ വധിക്കുമെന്ന് ചോള സാമ്രാജ്യം മുടിക്കുമെന്നും ശപഥം ചെയ്തു നന്ദിനിയുടെ പകയ്ക്കാധാരം ഇതുമാത്രമായിരുന്നു അല്ല നോവലിൽ അവളുടെ കഥയ്ക്കിനിയും തുടർച്ചയുണ്ട് ചോളരാജാവ് സുന്ദര ചോളന്റെ ചിത്രത്തിൽ പ്രകാശ് രാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പ്രണയിനിയായിരുന്ന ഉമറാണി എന്ന മന്ദാകിനി അന്ന് സുന്ദരചോളന്റെ കിരീട ചടങ്ങിലെത്തുന്നുണ്ട് കടൽപെണ്ണായ ഊമയായ തന്നെ അദ്ദേഹം വിവാഹം ചെയ്യില്ലെന്നുറച്ച അവൾ ദുഃഖം സഹിക്കാനാകാതെ ഓടുന്നു ശേഷം മരണം പുൽകാൻ തീരുമാനിച്ച് കടലിലേക്ക് എടുത്തു ചാടുന്നു പക്ഷെ അവൾ മരിച്ചില്ല പകരം കടൽ ലോകമാക്കിയ മത്സ്യമടയാളമാക്കിയ പാണ്ഡ്യപ്പടയിൽ എത്തിച്ചേർന്നു പൈത്യക്കാരൻ കരിന്തിരുവൻ രക്ഷിച്ചുകൊണ്ടുവന്ന ആ പെൺകുടിയെ കണ്ട് വീരപാണ്ഡ്യരാജാവ് ഭ്രമിച്ചുപോയി അദ്ദേഹത്തിൽ ഊമരാണിക്ക് പിറന്ന പെൺകുഞ്ഞാണ് നന്ദിനി എന്ന കഥ അത് പല സന്ദർഭങ്ങളിലൂടെ കൽക്കി പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പാണ്ഡ്യരാജാവ് സാക്ഷാൽ വീരപാണ്ഡ്യന്റെ മകൾ നന്ദിനി ദേവി അവരെന്നും അച്ഛനും മകളുമായിരുന്നോ തന്റെ പിതാവിനെ യുദ്ധമുഖത്തു നിന്നും സംരക്ഷിച്ച് ശുശ്രൂഷിക്കുന്ന വേളയിലാണ് ആദിത്യൻ തലയറുത്തതെന്നും പിതാവിനെ കൊന്ന പ്രതികാരം വീട്ടാൻ വീട്ടാനെത്തിയവളാണ് നന്ദിനിയെന്നും ഒരു വായന അതല്ല തന്റെ അമ്മയുടെ തനിപ്പകർപ്പായ നന്ദിനിയെ കാലങ്ങൾക്കിപ്പുറം കണ്ട വീരപാണ്ഡ്യൻ അവളെ മന്ദാകിനിയായി കണ്ടുതന്നെ പ്രണയിച്ചു ജന്മരഹസ്യമറിയാതെ പോയവൾ പിതാവിന്റെ ഭാര്യയായെന്നും മറുവായനയുണ്ട് എന്തായാലും പാണ്ഡ്യരക്തത്തിൽ പിറന്ന സർപ്പസുന്ദരി ശത്രുവംശത്തെ മുടിക്കാനിറങ്ങിയ പ്രതികാരത്തിന്റെ കഥകൂടിയാണ് കൽക്കിയുടെ പൊന്നൻസെൽവൻ താൻ പ്രാണനായി പ്രണയിക്കുന്ന പ്രപഞ്ചത്തിൽ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചിരുന്ന പെണ്ണിനാൽ വീരനായ യുവരാജാവ് മരിച്ചു വീഴുന്ന കഥകൂടിയാണ് പൊന്നിയൻസെൽവൻ രണ്ടാം ഭഗത്തിൽ അതിതീവ്രമായ വൈകാരിക കഥാസന്ദർഭങ്ങളുടെ മണിരക്തം ഇഫക്റ്റ് കാണാൻ നമുക്കും കാത്തിരിക്കാം